സ്വാഗതം. ഞാൻ അബ്ദുൽ മജീദ് ചെല്ലപ്പറമ്പ്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തുന്നു. ഞാൻ അബ്ദുൽ മജീദ് ചെല്ലപ്പറമ്പൻ, ബയോളജി ടീച്ചർ, HST നാച്ചുറൽ സയൻസ്. 24 കൊല്ലമായി ബയോളജി അധ്യാപകനായി ഞാൻ ജോലി ചെയ്തു വരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കൊറോണ കാലത്ത് മാത്രമല്ല നമ്മൾ നിയന്ത്രണങ്ങൾ വളരെ പിന്നെ സ്നേഹത്തോടുകൂടി ഞാൻ ഒരു അഭിപ്രായം അറിയിക്കുകയാണ്. കൊറോണ കാലത്ത് നമ്മൾ വളരെയധികം സൂക്ഷിച്ചുകൊണ്ട് ഒരുപാട് നിയന്ത്രണങ്ങൾ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം പ്രകൃതിക്ക് നാം പിന്നെ നാശം വരുത്തുമ്പോൾ നമുക്ക് തിരിച്ചടിയുണ്ടാകും. പ്രകൃതിക്ക് മാത്രമല്ല, മനുഷ്യൻ്റെ ചില പ്രവർത്തനങ്ങൾ, മനുഷ്യൻ പിന്നെ ചാവേറായിക്കൊണ്ടും മറ്റും തീവ്രവാദ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് പൊട്ടിത്തെറിച്ച് മൊത്തം നിരപരാധികളായ ആളുകൾ, അത് അമേരിക്കയിൽ മരിച്ചാലും പലസ്തീനിൽ മരിച്ചാലും സിറിയയിൽ മരിച്ചാലും ഒക്കെ ഈ കൂട്ടക്കുരുതിയിൽ മരിക്കുന്നത് നിരപരാധികളായ കുട്ടികളും സ്ത്രീകളും വയസ്സായ ആളുകളും ഒക്കെ മരിച്ചു വീഴുന്ന സമയത്ത്, അത് അമേരിക്കക്കാരാണെങ്കിലും മനുഷ്യരാണ്, ഫലസ്തീനുള്ളവരാണെങ്കിലും മനുഷ്യരാണ്, സിറിയയിലുള്ളവരാണെങ്കിലും മനുഷ്യരാണ്, ലോകത്തുള്ളത് മുഴുവനും മനുഷ്യരാണ്. നിരപരാധികൾ ഇങ്ങനെ നിരപരാധികളെ കൊന്നൊടുക്കിയാൽ, അത് ഏത് മതമാണെങ്കിലും ഏത് മതക്കാരാണെങ്കിലും ഏത് ജാതിക്കാരാണെങ്കിലും ഏത് നാട്ടുകാരാണെങ്കിലും ഏത് ഭാഷ സംസാരിക്കുന്നവരാണെങ്കിലും ആ നോട്ടമില്ല. നിരപരാധികളെ കൊന്നൊടുക്കിയാൽ തിരിച്ചടി ഉണ്ടാകും. അതുപോലെ നമ്മുടെ പ്രവർത്തനഫലമായി പ്രകൃതിക്ക് നമ്മൾ ദോഷങ്ങൾ വരുത്തുമ്പോഴും തിരിച്ചടി ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഇത് ചെറിയ ചെറിയ തിരിച്ചടികൾ നമുക്ക് പഠിക്കാൻ വേണ്ടി ദൈവം തരും. പക്ഷേ ഇതിൽ നിന്നൊക്കെ നമ്മൾ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നിയന്ത്രണം തുടരണം. ഹാൻഡ് വാഷ് മാത്രം തുടർന്നാൽ പോരാ, ഹാൻഡ് വാഷ് വേണം, അത് വേണം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്, നിങ്ങളിൽ എത്ര പേര് യോജിക്കുമെന്ന് എനിക്കറിയില്ല. വീടുകൾ ഇനി ഇതുവരെ വീടുകൾ നിർമ്മിച്ചു, വലിയ വീടുകൾ, വലിയ കൊട്ടാരം പോലെയുള്ള വീടുകൾ ഒരുപാട് നിർമ്മിച്ചു ആളുകൾ. ഇനിയെങ്കിലും ഈ വീട്, നമുക്ക് അത്യാവശ്യത്തിന് വീട് പോരെ. എന്തിനാണ് ഇത്രയും വലിയ ഈ വലിയ ആർഭാടങ്ങൾ, ആഡംബരങ്ങൾ? അത്യാവശ്യത്തിന് കുറച്ച് വാഹനം വേണം, അത്യാവശ്യത്തിന് ചെറിയ കഴിഞ്ഞുകൂടാനൊരു വീട് വേണം. അത് എത്ര സമ്പത്തുള്ളവരാണെങ്കിലും ശരി, എന്താ ഒരു ചെറിയ വീട്ടിൽ താമസിച്ചാൽ എന്താ വരിക? ദേഷ്യപ്പെടരുത്, ദേഷ്യം തോന്നരുത്. സമ്പത്തുണ്ട് എന്ന് കരുതി ഇങ്ങനെ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് വലിയ കെട്ടിടങ്ങൾ എന്തിനാണ്? ഇതൊക്കെ ഭൂമിക്ക് മുകളിലും നമ്മൾ ഭൂമിക്കടിയിലും ആകുന്ന ഒരു സമയം വരാനുണ്ടെന്ന് നമ്മൾ ഓർക്കണ്ട്. ഇത് സ്നേഹത്തോടുള്ള സംസാരമാണ്. അപ്പോൾ വാഹനങ്ങൾ, ഒരു വീട്ടിൽ ഒരു വാഹനം, എൻ്റെ അഭിപ്രായമാണ്, നിങ്ങൾ യോജിക്കുമെന്ന് എനിക്കറിയില്ല, ഒരു വീട്ടിൽ ഒരു വാഹനം. അതുപോലെ തന്നെ എത്ര വലിയ സമ്പന്നനാണെങ്കിലും അത്യാവശ്യ സൗകര്യങ്ങളുള്ളൊരു വീട്, അതുപോലെ വലിയ വീട് നിർമ്മിക്കുകയാണെങ്കിൽ അതിന് തടയാനുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം. അതുപോലെ വലിയ കല്യാണങ്ങൾ, ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ചെറിയ രൂപത്തിൽ കുറഞ്ഞ ആളുകൾ പങ്കെടുത്തുകൊണ്ട് ചെറിയ ചടങ്ങുകൾ നടത്തി കല്യാണം നടത്തുക. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഈ ധൂർത്ത് ഒക്കെ ഒഴിവാക്കുക. ആവശ്യത്തിന് ഭക്ഷണം, എത്ര സമ്പത്തുണ്ടെങ്കിലും മിതമായ ഭക്ഷണം, പാവപ്പെട്ടവനാണെങ്കിലും പണക്കാരനാണെങ്കിലും ഈ ആഘോഷ സമയത്ത് കുറച്ച് ഭക്ഷണം കൂട്ടിയാലും എല്ലാ ദിവസവും ആഘോഷിക്കുന്നത് എന്ത് ശരിയല്ല. നിങ്ങളുടെ കുട്ടിക്കാലത്തേക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ ആഘോഷം എല്ലാ ദിവസവും ആഘോഷമാണെങ്കിൽ അത് രസമുണ്ടാവുക. ആഘോഷ ദിവസം അന്ന് മാത്രം ആഘോഷം, എന്നും നമ്മൾ ആഘോഷിക്കുകയാണ്. ഇപ്പോൾ ഇക്കാലത്ത് ജനങ്ങൾ എല്ലാ ദിവസവും ആഘോഷമാക്കുകയാണ്, അത് നാം ഒഴിവാക്കണം, അതിന് നിയമം കൊണ്ടുവരണം. നമ്മുടെ ആരോഗ്യം, സമൂഹത്തിൻ്റെ ആരോഗ്യം, ഒരു വ്യക്തിയുടെ ആരോഗ്യം
അത് മോശമായാൽ അത് സമൂഹത്തിൻ്റെ ആരോഗ്യത്തെയും ബാധിക്കും, നമുക്കറിയാമല്ലോ. അതുകൊണ്ട് നമ്മൾ യാത്രകൾ പരമാവധി കുറക്കുക, പരമാവധി യാത്രകൾ കുറക്കുക. വാഹനങ്ങൾ ധാരാളം വർദ്ധിച്ചത് കാരണത്താൽ വായു നമുക്ക് ഓക്സിജൻ സിലിണ്ടർ വാട്ടർ ബോട്ടിൽ എന്ന പോലെ ഓക്സിജൻ സിലിണ്ടർ കൊണ്ടു നടക്കേണ്ട ഒരു കാലം വരാതിരിക്കട്ടെ. അതുപോലെ ഭൂകമ്പം പോലെയുള്ള ഇനി വലിയ ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കാൻ, പ്രകൃതി ദുരന്തങ്ങൾ വരാതിരിക്കാൻ നാം സൂക്ഷിച്ചാൽ മതി. നമ്മളെന്ത് വേണം, ഒരുപാട് നിയന്ത്രണങ്ങൾ, പുതിയ നിയമനിർമ്മാണം നടത്തണം. ഈ നിയന്ത്രണങ്ങൾക്കൊക്കെ പുതിയ നിയമനിർമ്മാണം നടത്തണം. ഓരോ വീടുകളിലും ആവശ്യത്തിന് ഭക്ഷണം അമിതമാകുന്നത് നിരീക്ഷിക്കാൻ ആൾ വേണം. ഹോട്ടലുകളാണെങ്കിലും അമിതമായി ഭക്ഷണം കഴിക്കുന്നത് നിരീക്ഷിക്കാനാണ്. സമൂഹത്തിൻ്റെ ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ മൊത്തം ജനങ്ങളുടെ ആരോഗ്യം, സമൂഹത്തിൻ്റെ ആരോഗ്യം നിലനിൽക്കുന്നത് ഓരോ വ്യക്തിയും സൂക്ഷിക്കുമ്പോഴാണ്. അപ്പോൾ ഓരോ വ്യക്തിയുടെ ആരോഗ്യവും നോക്കാൻ ഇവിടെ സംവിധാനം വേണം. വീടുകളിൽ ഭക്ഷണത്തിൻ്റെ കാര്യം മൈക്രോസ്കോപ്പിക് ഒബ്സർവേഷൻ നടത്തണം. അതുപോലെ പിന്നെ നിരീക്ഷിക്കാൻ സൂക്ഷ്മ നിരീക്ഷണത്തിന് ആൾ വേണം. അതിന് പിന്നെ പോലീസുകാർ അതുപോലെയുള്ള ആളുകളെ നിയമിക്കണം. അതുപോലെ വാഹനങ്ങൾ കുറക്കാൻ അടിയന്തിരമായി, റോഡുകളിൽ വാഹനങ്ങൾ കുറക്കാൻ അടിയന്തിരമായി നാം നിയമം, പുതിയ നിയമം നിർമ്മാണം നടത്തേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അത്യാവശ്യ സൗകര്യമുള്ള ഒരു വീട്, അല്ലാതെ വലിയ വീട് നിർമ്മിക്കാതിരിക്കാനുള്ള പുതിയ നിയമനിർമ്മാണം നടത്തേണ്ടിയിരിക്കുന്നു. എൻ്റെ അഭിപ്രായമാണ്, ഞാൻ നന്മ ഉദ്ദേശിച്ചുകൊണ്ടാണ്, അല്ലാതെ ആരോടും എനിക്ക് ഒന്നും ഉണ്ടായിട്ടല്ല. ഈ പോക്ക് പോയാൽ നമുക്കാണ് നാശം, മനുഷ്യരാശിക്ക്, നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഇവിടെ ജീവിക്കേണ്ട സഹോദരന്മാർ, നമ്മുടെ മക്കളുടെ മക്കളുടെ മക്കൾക്ക് ഇവിടെ ജീവിക്കണ്ടേ, അവരുടെ മക്കൾ, അവർക്കൊക്കെ ഉള്ളതല്ല ഈ ഭൂമി. നമ്മൾ പരമാവധി ചൂഷണം ചെയ്ത് ഉപയോഗിച്ച് മാക്സിമം യൂട്ടിലൈസേഷൻ നടത്തി പോവുകയാണെങ്കിൽ അത് മോശമല്ലേ, നമുക്കിവിടെ മരിച്ചു പോകണ്ടേ. അപ്പോൾ അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, സ്കൂളുകളിൽ, മതസ്ഥാപനങ്ങളിൽ മാത്രമല്ല, സ്കൂളുകളിലും വേണം എന്ത്, ഓരോ എൻ്റെ ഒരു അഭിപ്രായമാണ്, ഓരോ വിഷയത്തിലും ഒരു ചാപ്റ്റർ വേണം, ഒരു അധ്യായം. മോറൽ ക്വാളിറ്റീസ് കുട്ടികളിൽ വളർത്തിയെടുക്കാൻ ആവശ്യമായ ഒരു ചാപ്റ്റർ എല്ലാ വിഷയങ്ങളിലും. എന്നാൽ നല്ല എളുപ്പമാണ് ഏത് അധ്യാപകനാണെങ്കിലും, അത് കണക്കിൻ്റെ മാത്സിൻ്റെ അധ്യാപകനാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഏത് ഫിസിക്സ് ആണെങ്കിലും ഏത് വിഷയത്തിൻ്റെ സബ്ജക്റ്റിൻ്റെ ടീച്ചറാണെങ്കിലും അധ്യാപകനാണെങ്കിലും അയാൾക്ക് ഈ ചാപ്റ്ററിൽ മോറൽ ക്വാളിറ്റീസ് അല്പാൽപമായി കുട്ടികളുടെ ഹൃദയത്തിൽ, അത് കുട്ടികളുടെ ഹൃദയത്തിൽ അത് കൊള്ളുന്ന രൂപത്തിൽ അത് ഇട്ടുകൊടുക്കാനുള്ള വേണ്ടി ഒരു ചാപ്റ്റർ ഉണ്ടായാലേ നടക്കുള്ളൂ. എൻ്റെ അഭിപ്രായമാണ്, നിങ്ങൾക്ക് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതണം. നിങ്ങൾ അത് വേണം. ഓരോ വിഷയത്തിലും സ്കൂളിൽ, മതസ്ഥാപനങ്ങളിൽ മാത്രം പോരാ, സ്കൂളിലും വേണം. മോറൽ ക്വാളിറ്റീസ് ബി എഡിനൊക്കെ പഠിക്കുന്നതില്ലേ, നമ്മൾ കുട്ടികളിൽ എഴുത്തും വായനയും ശാസ്ത്രവും പഠിപ്പിക്കൽ മാത്രമാണോ വിദ്യാഭ്യാസം? അല്ലല്ലോ. മാനുഷിക മൂല്യങ്ങൾ, അവരെ സംസ്കാര സമ്പന്നരായ, ഉത്തമ സംസ്കാരമുള്ളവരായി വളർത്തിയെടുക്കൽ മാതാപിതാക്കളുടെയും ഗുരുനാഥന്മാരെയും അവരുടെയും ഒക്കെ കടമയാണല്ലോ, പ്രത്യേകിച്ച് ടീച്ചേഴ്സിൻ്റെ കടമയാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിപ്പിക്കലല്ല. അപ്പോൾ ഇതിനു വേണ്ടി ബഹുമാനപ്പെട്ട സർക്കാരിനോട് ഒരു എളിയ അപേക്ഷയാണ്, ഹമ്പിൾ റിക്വസ്റ്റാണ്. ഇങ്ങനെ ഒന്ന് ചിന്തിച്ചുകൂടെ, സ്കൂളിൽ എല്ലാ വിഷയത്തിലും ഒരു ചാപ്റ്റർ മോറൽ ക്വാളിറ്റീസ് വളർത്താൻ ഉതകുന്ന ഒരു ചാപ്റ്റർ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇത്രയുമാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ, കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു, ഗ്ലോബൽ വാർമിംഗ്, ലോകാടിസ്ഥാനത്തിൽ മൊത്തം ചൂട് അധികരിച്ചു വരുന്നു. ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ കാർബൺ വാതകങ്ങളുടെ ഒഴുക്ക് പ്രത്യേകമായും വാഹനങ്ങളിൽ നിന്ന്, വ്യവസായ ശാലകളിൽ നിന്നും ഒക്കെ
വരുന്നുണ്ട്. അതിനൊക്കെ ശക്തമായ ഒരു നിയമനിർമ്മാണം നടത്തി കർശന നിയമം നടപ്പിലാക്കിയാലെല്ലാം നമുക്ക് സാധിക്കും. നാം വിചാരിച്ചാൽ നടക്കാത്തതൊന്നുമില്ല എന്ന് നമുക്ക് കൊറോണ കാലത്ത് മനസ്സിലായതാണ്. ലോകം മുഴുവനും ഒരേപോലെ നമുക്ക് എല്ലാവരും വിചാരിച്ചാൽ നമുക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും, ജനങ്ങളെല്ലാം നല്ല രൂപത്തിൽ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് തെളിഞ്ഞതാണ്. ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് തെളിഞ്ഞതാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഈ പോക്ക് പോയാൽ ഭൂമി മൊട്ടയാകും, ഭൂമി മൊട്ടയാകും, അന്തരീക്ഷ വായു മലിനമായി നശിക്കും, വെള്ളം മലിനമായി നശിക്കും, ജീവജാലങ്ങൾ ചത്തൊടുങ്ങും. ആ സമയത്ത് പ്രകൃതി തിരിച്ചു പിടിക്കാൻ ശ്രമിക്കും. ആ തിരിച്ചു പിടിക്കൽ എങ്ങനെയായിരിക്കും? ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ഭൂമിയിൽ പല സ്ഥലങ്ങളിലായി വൻ ഭൂകമ്പങ്ങളും വൻ വെള്ളപ്പൊക്കം അതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ വന്നുകൊണ്ടായിരിക്കും. അങ്ങനെ തിരിച്ചടി ഉണ്ടാകുന്നതിന് മുമ്പ് ബുദ്ധിയുള്ള ശാസ്ത്രജ്ഞന്മാരും അതുപോലെ സർക്കാരും ബുദ്ധിയുള്ള മുഴുവൻ ജനങ്ങളും ചിന്തിക്കണം എന്ന് എന്നോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നന്ദി. വീഡിയോ വീക്ഷിച്ചതിന് നന്ദി. നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.